അല്ല, ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം. 4 വർഷം മുമ്പ് ഞാൻ അലഹബാദിൽ പോയിരുന്നു. അതിൻ്റെ പേര് പ്രയാഗ എന്നാണ്. ആ പ്രയാഗയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഇന്നത്തെ പത്രത്തിൽ ധന്യമായിട്ടുള്ള ഒരു ചിത്രം വന്നിട്ടുണ്ട്. ടൈറ്റിൽ എന്താ അറിയോ? ജന്മഭൂമിയിൽ വന്നതാണ്. പ്രയാഗ രാജിലേക്ക് മാറുന്നത് 4.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം. പഴയ ഇസ്ലാമിക പേര് അലഹാബാദ് എന്ന പേര് മാറ്റി പ്രയാഗരാജ് എന്നതാക്കുക. തൃച്ചൂർ തൃശ്ശൂർ എന്നുള്ളത് ഇ കെ നായനാരാണ് തൃശ്ശിവ പേരൂരാക്കിയത്. ക്രാങ്ങന്നൂർ എന്നുള്ളത് ഇ കെ നായനാരാണ് കൊടുങ്ങല്ലൂരാക്കിയത്. അത് കൊയിലോൺ എന്നുള്ളത് കൊല്ലമാക്കിയതും ഇ കെ നായനാരാണ്. ട്രിവാൻഡ്രം എന്നുള്ളത് തിരുവനന്തപുരം ആക്കിയത് ഇ കെ നായനാരാണ്. 99% ഇ കെ നായനാരാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിധത്തിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ചുവട്ടിൽ കമൻ്റ് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി നമുക്കൊന്ന് വായിക്കാം. ഞാൻ അലഹബാദിലെ കുംഭമേളയ്ക്ക് പോവുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിരുന്നു. ഇൻ്റർനാഷണൽ ആയുർവേദ കോൺഫറൻസിൽ സംസാരിക്കാനായിട്ടാണ് പോയത്. ശരിക്ക് അന്ന് അവിടെ ഒരു ദിവസത്തെ സമ്മേളനം പോലും നടന്നില്ല. വലിയ കൊടുങ്കാറ്റും ഭയങ്കര പേമാരിയും വന്ന് ത്രിവേണിയിൽ 4, 5, 10, 28 പ്രാവശ്യം കുളിക്കാൻ സാധിച്ചു. പക്ഷേ ആയുർവേദ കോൺഫറൻസ് സെമിനാർ നടന്നില്ല. ഇനി നമുക്കൊന്ന് വായിക്കാം. ലക്നൗ 443 വർഷങ്ങൾക്കിപ്പുറം അലഹാബാദ് മടങ്ങുകയാണ്. വീണ്ടും പഴയ പ്രയാഗിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക്. ഋഗ്വേദത്തിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രയാഗിനെ 1575 മുഗള ചക്രവർത്തി അക്ബർ ഇലഹാബാദ് ദൈവത്തിൻ്റെ വസതി ആക്കി മാറ്റി. കാലാന്തരത്തിൽ അത് അലഹബാദായി മാറി. ഇലഹ് ബാസ് ആയിരുന്നു, ഇലഹ് ബാസ്, അത് അലഹബാദായി. ചരിത്രം ആവർത്തിക്കുമ്പോൾ അലഹബാദിനെ പ്രയാഗരാജ് എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണത് ചെയ്തത്. അടുത്ത കുംഭമേളയ്ക്ക് മുമ്പേ അത് യാഥാർത്ഥ്യമാകും ഔദ്യോഗികമായിട്ട്. ഇന്ത്യയിലെ പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിലെ അലഹബാദ്. അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചരിത്രകാരനായിരുന്നു അബ്ദുൾ ഫസലിൻ്റെ കൃതികളിൽ പോലും പ്രയാഗിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹൈന്ദവ പുരാണങ്ങളിൽ അനന്യമായൊരു സ്ഥാനമുണ്ട് പ്രയാഗിന്. വേദങ്ങളിലും പുരാണങ്ങളിലും ഈ പുണ്യനഗരിയുടെ പ്രാധാന്യം സ്പഷ്ടമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് യാഗം നടത്തിയതും ഇവിടെയത്രേ. ഋഗ്വേദത്തിൽ പലതവണ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് സപ്ത സൈന്ദവം. സിന്ധു നദിയും സരസ്വതിയും അതിൻ്റെ കൈവഴികളും ഒഴുകിയിരുന്നത് സപ്ത സൈന്ദവത്തിലൂടെയായിരുന്നു. കുംഭമേളയാണ് പ്രയാഗിനെ അഥവാ അലഹബാദിനെ ഇന്നും പ്രസിദ്ധമാക്കുന്നത്. മാഘമേള എന്നുകൂടി പേരുണ്ട് കുംഭമേളയ്ക്ക്. ചൈനീസ് സഞ്ചാരി ഹ്യൂയാങ് സാങ്ങിൻ്റെ, ഓ അപ്പൊ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം ഉണ്ടെന്ന് ഇവിടെ ഭരിക്കുന്നവർക്ക് പറയാം. ചൈനക്കാരനിവിടെ വന്നതാണല്ലോ. ഇനി അവരാണ് പ്രയാഗയിൽ ഇത് നടത്തിയതെന്ന് പറയാണ്ടിരുന്നാൽ മതി. യാത്രക്കുറിപ്പുകളിൽ കുംഭമേളയെക്കുറിച്ച് എഴുതിയതായി കാണാം. AD 664 പ്രയാഗയിൽ നടന്നു വന്നൊരു വാർഷികോത്സവം എന്നാണ് പരാമർശം. ഗംഗയുടെയും യമുനയുടെയും സാന്നിധ്യമുള്ളതിനാൽ തന്ത്രപ്രധാന കേന്ദ്രമായാണ് അക്ബർ പ്രയാഗിനെ കണ്ടത്. മതപരമായി അതിനുള്ള പ്രത്യേകതയും മനസ്സിലാക്കി. വൈകാതെ ഇലഹാബാസ് എന്ന പേരു മാറ്റി ബ്രിട്ടീഷ് ഭരണകാലത്ത് അത് അലഹബാദായി മാറി. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കാലത്ത് അത് പ്രയാഗയായി മാറും. ഭാരതത്തിലെമ്പാടുമുള്ള ഈ ഉജ്ജ്വലങ്ങളായ സ്ഥലങ്ങളെല്ലാം അത് നമ്മുടെ ഹിന്ദു പേരുകളിലേക്ക് മാറിയിരുന്നെങ്കിൽ എന്ത് രസം. അത് യോഗി ആദിത്യനാഥിനെ പോലെ അകത്തും പുറത്തും ഇരുമ്പ് ശക്തിയുള്ള വ്യക്തികളാണെങ്കിൽ ഒരാളും കിടന്ന് ഒച്ചയെടുക്കയില്ല, ഒന്നുമില്ല. ഡൽഹിയിലെ ഔറംഗസീബ് മാർഗ് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗായി മാറ്റിയപ്പോൾ ചെറുതായിട്ട് മുസ്ലിങ്ങൾ ഒന്ന് വരണ്ടു. പക്ഷെ അവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നത്, ഒരു മുസ്ലിമിൻ്റെ പേര് മാറ്റി വേറൊരു മുസ്ലിമിൻ്റെ പേരാണല്ലോ ഇട്ടത്. അതുകൊണ്ട് വലിയ ഹാലിളക്കം ഉണ്ടായില്ല, ഇനി ഒട്ടും ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം കിടന്ന് പെടഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. പെടഞ്ഞാൽ വറചട്ടിയിൽ നിന്ന് എരി തീയിലേക്കാണ്. ഞാൻ അർത്ഥം വേറൊന്നും പറയുന്നില്ല.
കാര്യമായിട്ട് തന്നെ ആര് പ്രതിഷേധിച്ചാലും ഒന്നും ചെയ്യാൻ പോടില്ല, ഒന്നും സംഭവിക്കാൻ പോടില്ല എന്നറിയാം. യോഗി ആദിത്യനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എത്ര പേരെ വെടിവെച്ചു കൊന്നു എന്ന് മനുഷ്യാവകാശ കമ്മീഷനോ ആരോ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാവോയിസ്റ്റുകളെയും ടെററിസ്റ്റുകളെയും എത്ര പേരെ വെടിവെച്ചു കൊന്നു എന്ന്. അദ്ദേഹം തിരിച്ചു ഉത്തരം കൊടുത്തത്, ഇനി എത്ര പേരെയാ കൊല്ലാനുള്ളത് എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം തരാം, കൊന്നവരെ കുറിച്ചൊന്നും ഉത്തരം തരാൻ പറ്റില്ല. അതായിരുന്നു നല്ല ചങ്കൂറ്റമുള്ള ഒരു പാർട്ടി. കാവ്യാണ് ഉടുത്തിരിക്കുന്നെങ്കിൽ എന്താ പ്രശ്നം? എല്ലാത്തിനെയും ഭംഗിയായിട്ട് നടത്താൻ കപ്പാസിറ്റിയുള്ള ആ വ്യക്തി അലഹാബാദിനെ പ്രയാഗയാക്കി മാറ്റുന്ന ഒരു കാലം ഉണ്ടാവുന്ന 5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഞാൻ അവിടെ ഇന്റർനാഷണൽ ആയുർവേദ കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ വിചാരിച്ചില്ല. ഏതായാലും അത് അന്വർത്ഥമായി അടുത്ത കുംഭമേളയ്ക്ക് മുമ്പ് അത് പ്രയാഗയാവും എന്ന ഉത്കർഷത്തോടുകൂടിയ സന്തോഷം. ഇങ്ങനെ ഭാരതം മുഴുവനായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഉത്തരാഞ്ചൽ, അതുപോലെ ജാർഖണ്ഡ് പ്ലസ് ഹരിയാന പ്ലസ് ഉത്തർപ്രദേശ്, ഇവിടെ ബീഹാർ, ഇവിടൊക്കെയാണ് നമ്മുടെ പൂർവികരുടെ സംസ്കൃത പേരുകളുള്ള അന്വർത്ഥമായ നാമധേയമുള്ള പ്രദേശങ്ങളുള്ളത്. അതൊക്കെ പഴയ പേരിലേക്ക് വന്നിരുന്നെങ്കിൽ ആയുർവേദത്തിന് സമുജ്വലമായ സ്വീകരണം ലഭിക്കുന്ന പോലെ ഇതിനും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പ്രണാമം, നമസ്കാരം.